ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പെരുന്നാൾ വീഡിയോ ആണ് കാണുന്നത്. ഇരിഞ്ഞാലക്കുട പിണ്ടി പെരുന്നാളാണ്. ജനുവരി 7, 8, 9 തീയതികളിലാണ് ഇവിടെ പെരുന്നാൾ വരുന്നത്. ശനി, ഞായർ, തിങ്കൾ, ഇതിപ്പോൾ ശനിയാഴ്ച ദിവസത്തെ പെരുന്നാളിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇരിഞ്ഞാലക്കുടയുടെ മെയിൻ ജംഗ്ഷൻ ഡാണാവിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇരിഞ്ഞാലക്കുട പല സ്ഥലങ്ങളിലും അമ്പിൻ്റെ പ്രദർശനം വരുന്നുണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള പ്രദർശനം ഇന്നാണ് വരുന്നത്. ശനിയാഴ്ച ദിവസമാണ് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള പ്രദർശനം വരുന്നത്. ഇപ്പം സമയം രാത്രി ഏകദേശം 11 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലെ അലങ്കാരങ്ങളാണ് കാണുന്നത്. അപ്പം ഈ ഭാഗത്താണ് ഇവിടെ നിന്നാണ് അമ്പ് വരുന്നത്. അപ്പം ആ വഴി മുഴുവൻ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ഓരോ സൈഡിലും പല പല സ്റ്റേജുകൾ ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേജിലെല്ലാം അവിടെ കലാമത്സരങ്ങൾ ഒരു 7 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സമയം കുറെ ആയതുകൊണ്ട് അവിടുത്തെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞ് അവരത് സാധനങ്ങളെല്ലാം അവർ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ എല്ലാ സൈഡിലും ഇതുപോലെ നല്ല മത്സരങ്ങളായിരിക്കും. ഗാനമേള, മാജിക് ഷോ, അങ്ങനത്തെ പല മത്സരങ്ങളും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 7 ആവുമ്പോഴാണ് ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് അമ്പ് വരുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഞങ്ങളൊന്ന് അങ്ങോട്ട് നടക്കും. നല്ല തിരക്കാണ്, ആ ഭാഗത്തു നിന്ന് ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വാവയാണ്. അവന് പടക്കമൊക്കെ പൊട്ടണ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം കൊണ്ട് അവൻ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാവേനെയും കൊണ്ട് അധികം നേരം ഞങ്ങൾ നിന്നില്ല. ഒരു 12 ആവാറായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വളരെ പതുക്കെയാണ് പ്രദർശനം വരുന്നുണ്ടായുള്ളൂ. കുറേ നേരം നിന്നാലേ പ്രദർശനം കാണുള്ളൂ. അപ്പം ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ശനിയാഴ്ച എനിക്ക് അധികം വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ തിരുനാളിൻ്റെ ദിവസം വരുന്നത് ഇവിടെ ഞായറാഴ്ചയാണ്. ഇപ്പം നമ്മൾ ഞായറാഴ്ച ദിവസം നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മളൊരു 6:30 നമ്മൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ എൻജിനീയറിങ് കോളേജും തൊട്ട് തന്നെയാണ് ഇതിൻ്റെ ആശ്രമ ദേവാലയം ഉള്ളത്. അതിൻ്റെ അടുത്താണ് ഇതിൻ്റെ ക്രൈസ്റ്റ് കോളേജ്, മെയിൻ ക്രൈസ്റ്റ് കോളേജ് ഉള്ളത്. അപ്പം ഞാൻ പഠിച്ചത് ഈ കോളേജിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. ഇതാണ് ക്രൈസ്റ്റ് കോളേജ്. ഇപ്പം നമ്മൾ പള്ളിയുടെ മെയിൻ ബിഷപ്പ് ഹൗസാണ് നമ്മളിവിടെ കാണുന്നത്. ഇരിഞ്ഞാലക്കുട ബിഷപ്പ് ഹൗസിലെ അലങ്കാരങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പള്ളിയുടെ അടുത്താണ് ബിഷപ്പ് ഹൗസും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് പള്ളിയിലേക്ക് പ്രദർശനം വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ഒരുവിധം നല്ല തിരക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് നിന്ന് പ്രദർശനം വരുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ ഈ പ്രദർശനം കയറി പള്ളിയിൽ വാഴുവെല്ലാം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഈ വെടിക്കെട്ട് ഉണ്ടാവുക. ഇത് പള്ളിയിൽ നിന്നും കൺവെൻഷൻ സെൻറ്ററിലേക്കുള്ളൊരു നടപ്പാതയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. അവർ വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ താഴെ റോട്ടിലും നല്ല അത്യാവശ്യം നല്ലോണം തിരക്കുണ്ട്. ഞങ്ങളും ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നു. ഇപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഇത്രയും തിരക്ക് ഒരു പെരുന്നാളിനും ഉണ്ടായിട്ടില്ല. അത്ര മാത്രം ജനമാണ്. ഒരു സൂചി കുത്താൻ പോലും ഇടയില്ലാത്ത അത്രയും തിരക്കാണ്. പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നല്ല അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യത്തെ കുറേ ഡിസൈനുകൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു. അടിപൊളി ഡിസൈനായിരുന്നു ഈ പ്രാവശ്യത്തെ പള്ളിയിലെ ഡെക്കറേഷൻസൊക്കെ. അപ്പം ഞങ്ങൾ ആ നടപ്പാതയിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റു ബിൽഡിങ്ങുകളിലെല്ലാം ആൾക്കാർ മുകളിൽ കയറി നിന്നിട്ടുണ്ട്. അപ്പം ഇനി വെടിക്കെട്ട് തുടങ്ങാൻ ഏകദേശം ഒരു 8 ആയപ്പോഴേക്കും വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ നടപ്പാതയിൽ ഉള്ള തിരക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ. പള്ളിയിലെ ഡെക്കറേഷൻസ് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും അകലെ ആയതുകൊണ്ട് എനിക്കത് ഇത്രയും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലുള്ള റോഡ് സൈഡിലാണ് ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ മൂന്നാലഞ്ച് കാറുകൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി. അവർക്ക് കാറെടുക്കാനോ ഒന്നിനും പറ്റില്ല, അത്രമാത്രം ജനങ്ങൾ തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ കാറെല്ലാം അവിടെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ കാറൊക്കെ അവിടെ പെട്ട് കിടക്കണ കാണാൻ. എട്ടുപടിയായപ്പോഴേക്കും വെടിക്കെട്ട് സ്റ്റാർട്ടായി. വെടിക്കെട്ട് ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ വെടിക്കെട്ട് കാണാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഇപ്പോൾ താഴെ കാണുന്നത്. കണ്ടത് ഇതുപോലെ ആണ് ആൾക്കാർ ഫുള്ള് നിറഞ്ഞ് റോഡാണ് കാണുന്നത്. ആ റോട്ടിൽ ആ കാറുകൾ, നേരത്തെ വന്ന കാറുകൾ ഇതുവരെയും പോയിട്ടില്ല. അവർ അതുപോലെ തന്നെ കിടക്കണം, കാരണം ഒരു ഇഞ്ച് സ്ഥലമില്ല നീങ്ങാനായിട്ട്. അത്രമാത്രം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രമാത്രം ജനങ്ങൾ ഈ പെരുന്നാളിനെ ഇതുപോലെ തടിച്ചു കൂടിയിരിക്കുന്നത്. പള്ളി ഗ്രൗണ്ടിലും ഇതുപോലെ തന്നെ ഫുള്ള് നിറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഒരു തരി പോലും സ്ഥലമില്ലാതെ എല്ലാവരും നിറഞ്ഞ പള്ളി ഗ്രൗണ്ട് ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് ജനങ്ങൾ പുറത്തേക്ക് പോവാണ്. പക്ഷേ അപ്പോഴും നല്ല തിരക്കാണ്. കുറച്ച് പേരാണ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അത്രയും അതിലും കൂടുതൽ ഇരട്ടി ആൾക്കാരാണ് പള്ളിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വളരെ തിക്കി തിരക്കിയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലെ റോഡിലുള്ള ജനങ്ങൾ അവർക്ക് പോകാൻ പറ്റാതെ തിക്കി തിരക്കി. കുറേ പേര് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തല്ലൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ.
ഞങ്ങളെ മുകളിൽ കയറി നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇത്രമാത്രം ജനങ്ങൾ താഴെയുണ്ട്. അപ്പം ഞങ്ങൾ ആ മുകളിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇവരെല്ലാം പോയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് താഴെ ഇറങ്ങാൻ. ഇറങ്ങിയവർ തന്നെ ആ വഴിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഈ റോഡിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ തന്നെയാണ് നിന്നത്. അത് കഴിഞ്ഞിട്ട് പള്ളിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി. അപ്പോൾ ആ ഭാഗത്ത് അപ്പോൾ ഇവിടെ നിന്ന് കുറേ പേര് പള്ളിയുടെ അവിടെ നിന്ന് കുറേ പേര് ഇതിൻ്റെ ഇടയിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും. പള്ളിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങിയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ പള്ളിയുടെ ആ സൈഡ് ഭാഗത്തേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ പള്ളിയുടെ ഭാഗത്ത് കാണുന്ന ലേറ്റ് അറേഞ്ച്മെൻ്റ് ആണ്, അവിടുത്തെ പാരിഷ് ഹാളിൽ കാണുന്ന ലേറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. ഞങ്ങൾ അന്നത്തെ ദിവസം പള്ളിയിൽ കയറിയില്ല, കാരണം അത്രയും തിരക്ക് കഴിഞ്ഞ് ഒരുവിധം നേരം വൈകി, ഒരു 10 മണിയൊക്കെ ആയി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ. അവിടെ പള്ളിയുടെ സൈഡിലുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ പള്ളിയുടെ സൈഡ് വശത്താണ് വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. അപ്പോൾ അത് ആ വഴിയിലൂടെ പോയത് കൊണ്ട് ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ ഇതുപോലെയാണ് അവർ വെടിക്കെട്ടൊക്കെ നടന്ന ആ എന്താ പറയുക കാലിക്കുറ്റികളാണ് കാണുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കുറ്റികളൊക്കെ കാണുന്നത് കേട്ടോ. ഇത്രയും വെടിക്കെട്ട് കണ്ട ഇതുപോലെ മോളയുടെ എന്തോ ഇതാണ് കേട്ടോ. അതുപോലെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ഈ ഇതൊക്കെ അവർ എന്നിട്ടൊരു വണ്ടിയിൽ കയറ്റി ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കണ്ടാൽ ഇതുപോലെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്. എന്നിട്ട് അവർ ഈ വണ്ടിയിൽ ഇത് കയറ്റി കൊണ്ടുപോവാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവാണ്. ഇത് തിങ്കളാഴ്ച ദിവസം. അപ്പോൾ വീട്ടിലേക്ക് എല്ലാ വീടുകളിലേക്കും ഏത് യൂണിറ്റിലാണ് അമ്പ് നടക്കുന്നത് ആ യൂണിറ്റിലേക്ക് ആ സമയമാകുമ്പോൾ ഒരു കാലത്ത് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് അമ്പ് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അമ്പ് കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നല്ലോണം പ്രാർത്ഥിച്ചത് ഇതിപ്പോൾ അമ്പ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്പ് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഇതുപോലെ വെച്ച് നമ്മൾ നേർച്ചയ്ക്ക് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് അവർ എടുത്തുകൊണ്ട് പോവും. അപ്പോൾ തിങ്കളാഴ്ച ദിവസമാണ് ഞങ്ങൾ പള്ളിയിലേക്ക് വന്നത്. അപ്പോൾ പള്ളിയിലത്തെ ലേറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. കുറേ നേരം നിന്ന് കാണാനുള്ള ലേറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടുണ്ട്. കുറേ നേരം കാണിക്കാൻ വീഡിയോ ലെങ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ ഞാൻ ആ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ചത്തെ അമ്പ് പല പല സ്ഥലങ്ങളിൽ നിന്ന് തിങ്കളാഴ്ചത്തെ അമ്പ് ഈ സമയങ്ങളിലൊക്കെയാണ് മറ്റു കയറുന്നത്. അപ്പോൾ ഇവിടെ ഒരു അമ്പ് വന്ന് കയറുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇവിടെ അമ്പ് വരുന്നത്. അപ്പോൾ പള്ളിയിലെല്ലാം പോയിട്ട് അമ്പ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അമ്പ് വരാൻ സാധാരണ ഒരു 8 മണി, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരത്തെ അമ്പ് വന്ന് പോയി. ഈ പ്രാവശ്യം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങളൊരു 9:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 10:45 ആയതോടുകൂടിയാണ് അമ്പ് വന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ അമ്പ എനിക്ക് കാണാനും പറ്റിയില്ല, വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല. അമ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പടക്കം പൊട്ടിച്ചു. അമ്പ് വരാൻ ഇനി കുറേ സമയം എടുക്കുന്നു തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പടക്കം പൊട്ടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ പടക്കം പൊട്ടിച്ചു. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.